ടീച്ചർ സക്സസ് ചെയ്തണ്ട, സക്സസ് ചെയ്തണോ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഉണ്ണിയേട്ടൻ കേട്ടതല്ലേ? കേസ് കൊടുക്കണം പിള്ളച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ടീച്ചറായി ടൈലോടി വീണ എന്നാണോടാ? അലിയാ വണ്ടി കൊള്ളാം, ഒന്ന് ലൈൻ ഇട്ട് നോക്കിയാലോ. അന്നത്തെ പോലെ തല്ലു വല്ലോ കിട്ടിയാലോ? തല്ല് കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. പാലത്തിന്റെ അവിടെ ഇരിക്കാറുള്ള അതന്നെ. അപ്പൊ ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കാറില്ലേ? പഠിക്കാൻ പോകുന്ന പെൺകുട്ടിയായ എന്റെ മോളോട് അനാവശ്യം പറഞ്ഞാണല്ലോ. പാവം ഞാൻ അരി സെക്സ് ചെയ്തോ? ഞാനായിരുന്നു അവന്റെ കരണെ പറ്റി കണ്ടു കൊടുത്തേനെ. അയാള് തിരിച്ചു തല്ലിയാലോ? പെണ്ണുങ്ങളെ തല്ലിയാവാൻ വിവരം അറിയും. നീ കണ്ടിട്ടില്ലേ, ഇങ്ങനെയുള്ള കേസുകളിൽ ജനപിന്തുണ സ്ത്രീകൾക്കായിരിക്കും. ഇത്തരം സ്വഭാവമുള്ള മൊണ്ണകളെ നിയമിക്കുമ്പോൾ മിനിമം 4 ചവിട്ട് കൊള്ളാൻ ആരോഗ്യമുള്ളവരെങ്കിലും ആയിരിക്കണമെന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളുന്നു. ഇവനെ ചവിട്ടാൻ കഴിയാത്തതിലുള്ള വേദനയോടെ അലക്സാണ്ടർ ഫെലിക്സ്. കാമെന്ന് പറഞ്ഞൊന്നും നടക്കില്ലല്ലോ അല്ലേ? ശരിയാണ്, ശരീരത്ത് തൊട്ടുള്ള സ്നേഹം വേണ്ട. ഞാൻ വരട്ടെ? അയ്യോ അങ്കിൾ, ഒന്നും കഴിച്ചില്ലല്ലോ, ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ? നോ താങ്ക്സ്. അപ്പം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്? അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ടീച്ചറെ, കാമെന്ന് പറഞ്ഞൊന്നും നടക്കില്ലല്ലോ അല്ലേ? ശരിയാണ്, മിണ്ടില്ല ഞാൻ. പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെല്ലാം കൊടുത്തോളാം. ആരും പറയാൻ പറഞ്ഞു. സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചൊരു അടിപൊതി വാ, ആ കിട്ടിയില്ല. കേൾക്കുന്നവർക്ക് തോന്നണം ഇവന് രണ്ടിടി കൊടുക്കണം, രണ്ട് നമുക്ക് തോന്നണം ഇവന് രണ്ടിടിയുടെ കുറവുണ്ടെന്ന്. അതുകൊണ്ടായില്ല ഈ പറയുന്ന പ്രതി, അവന് സ്വയം തോന്നണം എനിക്ക് രണ്ടിടിയുടെ കുറവുണ്ടല്ലോ, അതെന്തേ വരാത്തെ. അപ്പോൾ അദ്ദേഹം പിടികൊള്ളാൻ യോഗ്യനാണെന്നർത്ഥം. ഇപ്പോ ഇനിയെങ്കിലും ആൾക്കാരുടെ നന്നായി പെരുമാറാനും സംസാരിക്കാനും പഠിക്കുക.